Hi friends, ellavarkkum Thottathil Kitchenilekku swagatham. Appo innathe recipe ennu parayunnathu nammukkellavarkkum ishtapettuna payasa recipe aanu. Appo payasam ishtapadathavaru aarum thanne undavilla alle. Madhuram ellavarkkum ishtamaanu. Appo nammude veettile pettanna guest okke varunna samayathu adupole thanne pettannokke namukku payasam kudikkanam thonniyal verum 5 minute kondu namukku veettile pressure cooker kondu namukku thayaarakkan pattiya oru recipe aanu. അപ്പോൾ നമ്മൾ സാധാരണ പായസമല്ല നമ്മൾ അടിപൊളിയായിട്ട് അടപ്പായസമാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കുക്കറിലേക്ക് അടയും അതുപോലെ പഞ്ചസാരയും അണ്ടിപ്പരിപ്പും എല്ലാം കൂടെ ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് എന്നതിന് ശേഷം അതിലേക്ക് 1 ലിറ്റർ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ കുക്കറിൽ വെക്കുന്ന സമയത്ത് വെറും 5 മിനിറ്റ് മതിയാവും അടിപൊളിയായിട്ട് നമ്മുടെ ഈ അടയൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടും സാധാരണ നമ്മൾ പായസം വെക്കുന്ന സമയത്ത് പാല് ആദ്യം കാച്ചി കഴിഞ്ഞതിന് ശേഷം പിന്നെ അട വേറെ വേവിച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് ഇതാവുമ്പോൾ നമുക്ക് ഈ കുക്കറിൽ തന്നെ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം കൂടെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെറും ഒരു 2 വിസിൽ മതിയാവും അപ്പോൾ തന്നെ നമ്മുടെ പായസം റെഡിയായി കിട്ടും അപ്പോൾ അതിനായിട്ട് നമുക്ക് 2 വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം സാധാരണ നമ്മൾ പായസം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു അര മണിക്കൂറെങ്കിലും ആവാറുണ്ട് അല്ലേ അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ഇതാ 2 വിസിൽ വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വിസിലൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം അങ്ങനെ ഇതാ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ അടയൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് വെറും 2 വിസിൽ മാത്രം മതി നമുക്ക് ഒരുപാട് സമയമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല വളരെ പെട്ടെന്ന് നമുക്ക് തോന്നുമ്പോഴൊക്കെ നമുക്ക് പായസം ഇതുപോലെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റും അപ്പോൾ അതാണ്ടല്ലേ അപ്പോൾ മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് മധുരം പോരാന്നുണ്ടെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിലും പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് കുറുകി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ അതൊന്നും ചെയ്യുന്നില്ല ഇതിൻ്റെ ചൂടൊന്നും മാറുന്ന സമയത്ത് കുറച്ചുകൂടെ തിക്കായിട്ട് വരും ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ് അപ്പോൾ 2 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റും നല്ല കുറച്ചുകൂടെ തിക്കായിട്ട് കിട്ടും അങ്ങനെ ഇതാ 2 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ കുറച്ച് തിക്കായി കഴിഞ്ഞാൽ ആർക്കും അത്ര ഇഷ്ടമല്ല പായസം കുടിക്കുന്നത് ഇതുപോലെ കുറച്ച് ലൂസായിരിക്കുന്നതായിരിക്കും എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ കുറുക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് വീട്ടിൽ കുക്കർ കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ പായസം തയ്യാറാക്കാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും